Hi friends, welcome back to my channel M4L Vlogz. Like combo hairbrush and the anchale, only lingle put the vine, lingle let the nalona clean jay the worker. Adinisham, pinningle thought nalona, carigal, adoka nalona clean jay, a carigi worker. Pinne, chay and other, Ipaningle, talil, nala cuttila, like near a patikatakan dandruff anangile, nala taran ഇങ്ങന കൂടു കൂട്ടിയ പോലെ കിടക്കും ചിലവരുടേത് സോ അങ്ങനെയുള്ളതാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഒരു ലെമൺ എടുക്കുക ലെമൺ എടുത്തിട്ട് അത് പകുതിയായിട്ട് കട്ട് ചെയ്തതിന് ശേഷം തലയിൽ എവിടെയാണോ ഉള്ളത് അത് നല്ലോണം ഉരച്ചു കൊടുക്കുക ഉരച്ചതിന് ശേഷം പോക്കിയതിന് ശേഷമാണ് ഞാൻ പറയുന്ന കാര്യം ചെയ്യേണ്ടത് സോ ആദ്യം തന്നെ നമ്മൾ ഉലുവ നല്ലോണം അരച്ചെടുക്കുക അരച്ച് പേസ്റ്റ് ആക്കിയതിന് ശേഷം അതിൽ കുറച്ച് ലെമൺ സ്ക്യൂസ് ചെയ്തിടുക ഹാഫ് ലെമൺ എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് ചെയ്തിട്ട് പിന്നെ തൈര് തൈര് ഒരു സ്പൂണ് കുറച്ച് അധികം ഇതാവരുത് ലൂസ് ആവരുത് സോ അങ്ങനെ ചെയ്യാം പിന്നെ നമ്മൾ ഇടേണ്ടത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ കരിവേപ്പിലയും ചെറിയുള്ളിയും കൂടെ വെച്ച് ചൂടാക്കിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇതാ ഞാനിതാ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്കിത് പാരച്യൂട്ട് വെളിച്ചെണ്ണയോ ഏതോ കോക്കനട്ട് ഓയിൽ അതെടുക്കാം ഞാൻ പാരച്യൂട്ടാണ് എടുത്തത് അതിൽ ഒരു നാലോ അഞ്ചോ കരിവേപ്പില പിന്നെ ചെറിയുള്ളി ഇത് നല്ലോണം ചൂടാക്കുക നല്ലോണം ആയതിനു ശേഷം ഇത് ഓഫ് ചെയ്തിട്ട് തണിയാൻ വെക്കുക ചൂടാക്കി കഴിഞ്ഞിട്ട് ചൂടാക്കുമ്പോൾ ഈ ഉള്ളിയില്ലേ ചെറിയുള്ളി ചെറിയുള്ളി നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഇടാൻ എന്നാലേ അതിൻ്റെ ഇതൊക്കെ ഇതിലേക്ക് പോകുള്ളൂ നീരൊക്കെ സോ ഇത് നമുക്ക് കറിവേപ്പില മാറ്റണം എന്നൊന്നുമില്ല ഡയറക്റ്റ് ഇതിലേക്ക് ഒഴിക്കാം ചൂടുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല ഒരാളും ചൂടിലൊക്കെ നമുക്ക് ഇത് ഒഴിച്ച് മിക്സ് ചെയ്യാം ഹോട്ട് ഓയിൽ മസാജ് ആണെങ്കിൽ അത്രയും നല്ലതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പക്ഷേ തൈരൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ ഹോട്ടാവില്ല ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം നല്ലോണം മിക്സ് ചെയ്തിട്ട് വേണം തലയിൽ പുരട്ടാൻ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതെനിക്ക് തോന്നുന്നു കുറേ മുടിയുള്ളവർക്കാണെങ്കിൽ ഇത് വരും എനിക്കൊക്കെ ഇത് കൂടുതലാണ് സോ ഇതാണ് ഇങ്ങനെ ചെയ്തിട്ട് തലയിൽ തേക്കുക തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ചെയ്യേണ്ടത് ഒരു തോർത്ത് നല്ല ചൂട് വെള്ളത്തിൽ പിഴിഞ്ഞിട്ട് മുക്കി പിഴിഞ്ഞിട്ട് തലയിൽ കെട്ടി വെക്കുക തലയിൽ കെട്ടി വെക്കുക ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം എന്നിട്ടൊരു 30-40 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ കുളിക്കുക കുളിക്കുമ്പോൾ കഞ്ഞിവെള്ളം യൂസ് ചെയ്ത് കുളിക്കുന്നത് നല്ലതാണ് കഞ്ഞിവെള്ളം ആദ്യം അപ്ലൈ എപ്പോഴും നമ്മൾ ടൈം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ബാക്കിയുള്ള തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ട് തല കുളിക്കുമ്പോൾ നല്ല തണുപ്പും കിട്ടും പിന്നെ അതുകൊണ്ട് തന്നെ ഡാൻഡ്രഫും ഉണ്ടാവില്ല മുടി നല്ലോണം വളരുകയും ചെയ്യും തലക്ക് നല്ല തണുപ്പായിരിക്കും ഇത് എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരിക്കലോ അത് നിങ്ങൾ ഡിപ്പെൻസ് ഇപ്പം നല്ല ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 3 ദിവസം കൂടുമ്പോഴൊക്കെ തേക്കുക ലൈക്ക് ആഴ്ചയിൽ 2 ദിവസം പിന്നെ അത് കുറഞ്ഞു വരുമ്പോൾ ആഴ്ചയിൽ 1 ദിവസമൊക്കെ അപ്ലൈ ചെയ്യുക ഇങ്ങനെ ചെയ്താൽ മതി ഓക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക
ഇത് നല്ല യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.